ഞാൻ ആകെ പേടിച്ചുപോയി. എന്തിനു? അല്ല, സാറ് വീണ്ടും അവന്റെ പണി കളഞ്ഞോന്ന്. അവന്റെ പണി കളഞ്ഞാ നിനക്കെന്താ? അയ്യോ, എനിക്കൊന്നുമില്ല. അയാള് സാറിനോട് അങ്ങനെ പറഞ്ഞത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ വന്നത് സാറിനോടൊരു കാര്യം പറയാനാ. പക്ഷേ ഇപ്പൊ വേണ്ട. എന്താ? ഇപ്പൊ സാറിന്റെ മനസ്സ് ആകെ കലങ്ങി നിക്കുക. എന്റെ മനസ്സെങ്ങനെ നിനക്കറിയാം? സാറിന് വേണ്ടെങ്കിൽ പ്രസാദം തിരിച്ചെടുക്കാൻ വന്നത്. എടുത്തോണ്ട് പോടോ. സാർ പറയുമ്പോ ശകാര ചോടിക്കല്ലേ. ഈ പാവം മനുഷ്യൻ സാറിന്റെ പേരിൽ വഴിപാട് കഴിച്ചോണ്ട് വന്നല്ലേ. അതിന് ഫലം ഉണ്ടാവണമെങ്കിൽ ഒരു നുള്ള പ്രസാദം സാറ് സ്വീകരിക്കണം. അതെ സാർ, എന്റെ ആത്മാർത്ഥത സാർ തിരിച്ചറിയണം. അതെ സാർ, ഇതൊരു നല്ല തുടക്കം. സാർ ഒരുപാട് മാറി. ആ മാറ്റത്തിന്റെ ഐശ്വര്യം ഇപ്പൊ സാറിന്റെ മുഖത്തും ഈ ഓഫീസിലും ഉള്ളത്. അതെ സാർ, ഞാൻ ഇന്ന് ആദ്യം കണ്ടപ്പോ സാറിനോട് പറയണമെന്ന് വിചാരിച്ചത്. ആ നിത്യ മേഡല്ലേ സാറിന് ആകെ മാറ്റിമറിച്ചു. കടുത്ത സ്ത്രീ വിരോധിയായ സാറ്, ആളാകെ മാറിപ്പോയില്ലേ? സംയുക്ത മേഡം പറഞ്ഞത് സത്യ സാർ. എന്തൊരു ഐശ്വര്യം, എന്തൊരു തേജസ്. വന്ന് കേറുന്നതിന് മുമ്പേ വേണ്ടാത്തല്ല നീ വിളമ്പി കൊടുത്തല്ലേ. അയ്യോ, ഞാനല്ല. അയ്യോ, ഈ കുട്ടിയല്ല സാർ. സാറ് നിത്യ മേഡത്തെ കെട്ടാൻ പോകുന്ന കാര്യം ഈ ഓഫീസ് മുഴുവൻ പാട്ടാ. അല്പസ്വല്പ ജോൽസ്യൊക്കെ എനിക്കറിയാം സാർ. എന്റെ കണക്കൂട്ടൽ ശരിയാണെങ്കിൽ അടുത്ത വിനായക ചതുർത്ഥിക്ക് മുൻപ് സാർ നിത്യ മേഡത്തിന് പുണവ കൊടുത്തിരിക്കും. അനാവശ്യം പറയുന്നു. വേണ്ടാത്ത വർത്തമാനങ്ങൾ പറഞ്ഞോണ്ടല്ലോ ഇവിടെ. എന്താ ബേട്ട, എന്താ പ്രശ്നം? പറയടാ, ഇനി പറ. എല്ലാരും കേക്കെ പറ. ഇവിടെ എന്റെ ഓഫീസിൽ ഞാൻ അറിയാത്ത എന്നെ കുറിച്ചുള്ള വാർത്തകൾ പറയാൻ ഇവരെല്ലാവരും കേക്ക് ഒച്ചത്തി പറയടാ. സാർ അത് പറയാൻ. അത് അതോ മര്യാദക്ക് പറയടാ. നിത്യമ്മയോടും അഭിസാറും തമ്മില് തമ്മില് പ്രേമത്തിലാണ്. നിത്യ സാർ, ഞാനും നീ തമ്മിൽ പ്രേമത്തിലാണോ? ഇതിന് മറുപടി നീ പറ. നീ എന്നെ പ്രേമിക്കുന്നുണ്ടോ? എന്താ ചോദിച്ചു കേട്ടില്ല? കേട്ടു സർ. പിന്നെന്താ ഒന്നും മിണ്ടാതെ. ഞാൻ സാറിനെ സ്നേഹിക്കുന്നു.